പിന്നെ സിയാബ് തങ്ങൾക്ക് കിട്ടാത്ത സ്വർഗ്ഗമൊന്നും മക്കളെ നമുക്ക് വേണ്ട. എ പി ഉസ്താന് കിട്ടാത്ത സ്വർഗ്ഗം നമുക്ക് വേണ്ട. ജിഫ്രി തങ്ങൾക്ക് കിട്ടാത്ത സ്വർഗ്ഗം നമുക്ക് വേണ്ട. അള്ളാഹുന്റെ റസൂലിന്റെ ജന്മദിനം നിങ്ങൾ അന്തസ്സിൽ ആഘോഷിച്ചോളൂ. ശരിക്ക് മനസ്സിലാക്കിക്കോളൂ, ഇത്തിബാ നമ്മുടെ മുൻഗാമികളെയാണ് ഇത്തിബാ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ആലിമീങ്ങളെയല്ല. ആലിം പറയുന്നത് ദീനാണ്, പക്ഷെ ആലിം ചെയ്യുന്നത് ദീനായിരിക്കണമെന്നില്ല. എന്നാൽ പിൻപറ്റേണ്ടത് അള്ളാഹുന്റെ റസൂലിനെയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമീങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞത് അവരുടെ ഇൽമ് പഠിച്ചോളൂ. അവര് പറയുന്നത് ഇൽമായിരിക്കാം, ദീനായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് മുഴുവൻ ദീനാവോ? അവരൊക്കെ മനുഷ്യന്മാരിലെ തെറ്റുപറ്റൂലേ? ഇത്തിബാ ചെയ്യേണ്ടത് ആരെയാ? അല്ലാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ സ്വഹാബിനെ. നാളെ പരലോകത്തെത്തുമ്പോ എത്രയോ നേതാക്കന്മാർ അനുയായികളോട് പറയും, അത്ര അനുയായികളെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത്? ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത്? ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷ കാണുകയും നേതാക്കന്മാർ അനുയായികളോട് പൊയ്ക്കോളൂ, ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത് എന്ന് അനുയായികളെ നാളെ ആട്ടിയോടിക്കുന്ന നേതാക്കന്മാരുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ അപകടത്തിൽ പെടാതിരിക്കാനാണ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.